തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. വെറ്റിലപ്പാറ 9 ബ്ലോക്കിലാണ് ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നിപ്പോൾ നമ്മൾ ആദ്യം ഉണർന്നത് തണ്ണീർക്കൊമ്പന്റെ ദുരന്ത വാർത്ത കേട്ടാണ്. അതിൽ ശരിക്കും പറയാം, യഥാർത്ഥത്തിൽ വലിയ ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്ത കാട്ടാനയുടെ ഒരു അന്ത്യം ചരിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ അതിരപ്പള്ളിയിൽ വെറ്റിലപ്പാറയ്ക്ക് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 10 പ്രായമുള്ള പിടിയാനയുടെ ജഡമാണ് ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിന് നടുവിൽ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ 9 ബ്ലോക്കിൽ തന്നെ ഒരു ആനക്കുട്ടി ഈ സെപ്റ്റിക് ടാങ്കിൽ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പിടിയാനയുടെയും ജഡം കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്വാഭാവികത ഉണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം ഈ വനംവകുപ്പ് പരിശോധന നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുട്ടിയാന അവിടെ വീണത് സംബന്ധിച്ച് നമ്മൾ ആ പ്രദേശത്ത് എത്തുമ്പോൾ തന്നെ ഈ 9 ബ്ലോക്കിൽ തന്നെ രണ്ടിടങ്ങളിൽ 10 വരുന്ന ആനക്കൂട്ടങ്ങൾ നിലയുറപ്പിച്ചിരുന്നു. ഇതിൽപ്പെട്ട, അതായത് ഈ ആനക്കൂട്ടത്തിൽപ്പെട്ട കാട്ടാന തന്നെയാണ് ചെരിഞ്ഞത് എന്നുള്ളതാണ് പ്രാഥമികമായി വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റേ വൈദ്യുതാഘാതം ഒന്നും തന്നെ ഏറ്റതല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് മരണകാരണം എന്ന് അറിയുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കും എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിലവിൽ ഈ വെറ്റിലപ്പാറയിലേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. സ്മിത, ശരി. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് ചെരിഞ്ഞാനയുടെ ജഡം കണ്ടെത്തിയത്. പരിശോധനകൾ തുടരുകയാണ്.